ഏകദേശം ഒന്നര വർഷത്തിലേറെ നീണ്ട കാലത്തിന് ശേഷം സ്കൂളുകൾ തുറന്നിരിക്കുകയാണ്. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് ഡൽഹിയിലും പഠനം ആരംഭിക്കുന്നത്. രാജേഷ് കോവിക്കൽ വിവരങ്ങളുമായിട്ട്. രാജേഷ്, കൃത്യമായ അകലമൊക്കെ പാലിച്ചുകൊണ്ട് കുട്ടികളെ ഇരുത്തണം അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ അധ്യാപകരൊക്കെ ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ അവർക്ക് അവരുടെ മുഖത്തെ ഒരു സന്തോഷം എങ്ങനെയാണ്? നാളത്തെ അതായത് കോവിഡ് ഒന്നാം ഘട്ട അതായത് കോവിഡ് ഒന്നാം തരംഗം ആഞ്ഞടിച്ച ഘട്ടത്തിൽ 2020 മാർച്ചിലാണ് ഡൽഹിയിലെ വിദ്യാലയങ്ങൾ അടച്ചതെങ്കിൽ ഇപ്പോൾ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാലയങ്ങൾ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 8 മുതൽ 12 വരെ ക്ലാസ്സുകളുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പഠനം ആരംഭിക്കുന്നത്. കനത്ത മഴയുണ്ട് ഡൽഹിയിൽ. പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴയിൽ നനഞ്ഞും കുളിച്ചുമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വിദ്യാലയങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗരേഖ കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇതിൽ പ്രധാനമായും പറഞ്ഞത് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തുന്ന കാര്യത്തിൽ അവരവരുടെ രക്ഷിതാക്കൾക്ക് തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്ന കാര്യത്തിലും ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് തീരുമാനം വിട്ടിരുന്നു. 50% വിദ്യാർത്ഥികൾ മാത്രമാണ് ഓരോ ക്ലാസ്സിലും ഇന്ന് പ്രവേശിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തേണ്ടത് നിർബന്ധമില്ല എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു. കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ ഇന്ന് പഠനം ആരംഭിച്ചിരിക്കുന്നത്. അതായത് സാനിറ്റൈസർ മാസ്ക് അടക്കമുള്ളവ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഊഷ്മാവ് അത് പരിശോധിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും ഈ ക്ലാസ്സുകളിലേക്ക് കയറ്റി വിടുന്നത്. എന്തായാലും ഇന്ന് പഠനം ആരംഭിക്കുമ്പോൾ വളരെ വലിയ തിരക്കൊന്നും വിദ്യാലയങ്ങളിൽ കാണുന്നില്ല. കാരണം രക്ഷിതാക്കൾക്ക് കൃത്യമായി തന്നെ തീരുമാനമെടുക്കാൻ നേരത്തെ തന്നെ DMA അനുമതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് പഠനം ആരംഭിച്ചിരിക്കുന്നത്. കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ അധ്യാപകർക്കും ഇന്ന് സ്കൂളുകളിൽ പ്രവേശനം അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരാരും വിദ്യാലയങ്ങളിൽ എത്തേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഡൽഹി സാധാരണ നിലയ്ക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. ശരി, ഡൽഹിയിലെ കാഴ്ചകളെക്കുറിച്ചാണ് രാജേഷ് കുയിക്കൽ പറഞ്ഞത്. കനത്ത മഴയ്ക്കിടയിലും കുട്ടികൾ എത്തുന്നുണ്ട്, പക്ഷേ കുറച്ച് തിരക്ക് കുറവുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.